ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ. വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം. അതുമാത്രമല്ല, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി ഞാനിന്ന് വന്നിരിക്കുന്നത് റെസിപ്പി, അപ്പോൾ ഒരുപാട് റെസിപ്പീസ് വരുന്നുണ്ട്. പിന്നെ പച്ചക്കറി കൃഷിത്തോട്ടത്തിലെ വളപ്രയോഗം, കീടങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ടിപ്സുകൾ, ക്രാഫ്റ്റ് വർക്ക്, ഡിസൈൻ വർക്ക്, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചാനലിലെ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ജാമ്പയ്ക്ക ഇപ്പോൾ അവൈലബിളായിട്ട് എല്ലാ വീടുകളിലും, എന്ന് വെച്ചാൽ മിക്കവാറും വീടുകളിലെല്ലാം നമ്മൾ പഴുത്ത് തുടുത്ത് നിൽക്കുന്ന ജാമ്പയ്ക്ക കാണാറുണ്ട്. അതിൻ്റെ സീസണാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജാമ്പയ്ക്ക വെച്ചിട്ട് കിച്ചടിയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടും നിങ്ങളിൻ്റെ അഭിപ്രായമെല്ലാം അറിയിക്കണം. അതുപോലെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ജാമ്പയ്ക്ക തന്നെ വെച്ചിട്ട് ഒരു അച്ചാറ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമുക്ക് ജാമ്പയ്ക്ക അച്ചാറ് തയ്യാറാക്കാമെന്നുള്ളത്. അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ ജാമ്പയ്ക്ക കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊരു 10-12 ജാമ്പയ്ക്കോളം വരും. ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ജാമ്പയ്ക്ക വേണ്ടത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിലെല്ലാം വ്യത്യാസം വരുത്താം. അപ്പോൾ ഒരുപാട് വലുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, ഒരു ചെറിയ സൈസിൽ, തീരെ ചെറുതും വലുതും അല്ലാത്തൊരു ആ ഒരു സൈസിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ആദ്യം റെഡിയാക്കി വെക്കണം. വച്ചിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ കടുതാളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വറ്റൽമുളക്, കടുക്, കറിവേപ്പില എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കടുകൊക്കെ പൊട്ടി റെഡിയായി വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജാമ്പയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജാമ്പയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി നല്ല വറണ്ട്, അതായത് നമ്മളെടുത്ത് ചവച്ച് നോക്കുമ്പോൾ നല്ല പഞ്ഞി പോലുള്ള ആ ഒരു ഇതിൽ നല്ല വറണ്ട് റെഡിയായി വന്നതുവരെ അതിനുള്ള എണ്ണ ഒഴിക്കണം. ഒഴിച്ചിട്ട് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഒരു ടേബിൾ സ്പൂണോളം വരുന്ന എണ്ണയൊക്കെ മതിയാകും. അത് നിങ്ങൾ എടുക്കുന്ന ജാമ്പയ്ക്കയുടെ അനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ വേണം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതുപോലെ ഇളക്കി വരട്ടി എടുക്കണം. ഇളക്കിയ നല്ല വരണ്ടൊന്ന് വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു മീഡിയം സൈസിൽ പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ടൈപ്പിലും ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജാമ്പയ്ക്ക മാത്രം ആദ്യം എന്ത് ചെയ്യാം, എണ്ണയിലിട്ട് വരട്ടി മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തതിന് ശേഷം ലാസ്റ്റ് ജാമ്പയ്ക്ക നമുക്ക് എന്ത് ചെയ്യാം, മഴപ്പൊടികളിലെല്ലാം ചേർത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ജാമ്പയ്ക്ക നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് തട്ടിയിട്ട് കിണ്ടി റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ടൈമിൽ വളരെ ചെറിയൊരു കഷ്ണം കായം കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ടക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊടിയാണെങ്കിൽ ഒരു നുള്ളി പൊടി കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ജാമ്പയ്ക്കനുസരിച്ച് കായം എന്ത് ചെയ്യാം, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിൽ ആദ്യം പറഞ്ഞ മെത്തേഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുമ്പോൾ കടുക് അതൊന്നും ഇട്ട് കൊടുക്കാറില്ല, വറ്റൽമുളകൊന്നും ഇടുകയല്ല, വെറുതെ എണ്ണ ഒഴിച്ചിട്ടാണ് ജാമ്പയ്ക്ക നമ്മൾ വരട്ടിയെടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ജാമ്പയ്ക്ക വരട്ടി മാറ്റിയതിന് ശേഷം മാറ്റി വെച്ചിട്ട് പിന്നെ കടുതാഴിക്കാനുള്ള കറിവേപ്പിലയും വറ്റൽമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിലിട്ടിട്ട് നമ്മൾ ബാക്കി ഇപ്പം മുളക് പൊടിയും അങ്ങനെയുള്ളതെല്ലാം ചേർത്ത് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ വരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ജാമ്പയ്ക്ക കൂടെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ ഉപ്പെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ജാമ്പയ്ക്ക വരട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയി, ഇതിലൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ജാമ്പയ്ക്ക വരട്ടാനിട്ട സമയത്ത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്ത് പോയി. അപ്പോൾ അതിലൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിൽ ചേർത്തിരുന്നു. ഇനി നമ്മൾ കൂട്ടെല്ലാം റെഡിയാക്കി വന്നതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എരിവനുസരിച്ച് മുളക് പൊടിയുടെ അളവ് ചേർക്കാം. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി നല്ലതുപോലെ ഒന്ന് മിക്സായി ഇതുമായിട്ട് സെറ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് റെഡിയായി ഒന്ന് കുറുകി വരുന്ന ടൈമിൽ തീ ഓഫ് ചെയ്യാം. കുറുകി വരുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ആ ഒരു 1/2 ടീസ്പൂൺ ഉപ്പെല്ലാം നല്ല പാകത്തിനുള്ള ഉപ്പ് തന്നെയായിരുന്നു ഒരു 10-12 ജാമ്പയ്ക്കയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ ചേർക്കുന്നതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ജാമ്പയ്ക്കനുസരിച്ച് ചേർത്താൽ മതി. ഇനി തീ ഓഫ് ചെയ്യാം. ജാമ്പയ്ക്ക അച്ചാർ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻ്റൊക്കെ അറിയിക്കണം. അതുമാത്രമല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.
നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യുകയും വേണം. ഇനി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാവർക്കും താങ്ക് യു.